ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ യേശുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ സ്നേഹമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഒരു സന്ധ്യാസമയം കൂടി അങ്ങയോടൊത്ത് ആയിരിക്കുന്നതിനും അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങേ അനുഭവിക്കുന്നതിനും അങ്ങേ ഇന്ന് സ്നേഹവും കരുണയും സ്വീകരിക്കുന്നതിനുമായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ സായം സന്ധ്യ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിലെ അങ്ങേ ആരാധിക്കാൻ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളെയും പൂർണ്ണമായിട്ട് അങ്ങേക്ക് വിട്ടു തന്നുകൊണ്ട് ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ധാരാളം വ്യഗ്രതകളുണ്ട്, വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. അതെല്ലാം കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരമേൽപ്പിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിനും കരുണയിലും വിശ്വസിച്ചുകൊണ്ട് നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ധ്യാനപൂർവ്വമായിരിക്കുന്നു. കർത്താവേ, പൂർണ്ണമായും വരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നുചേർന്നിരിക്കുന്നു. നമ്മളിവിടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പ്രാർത്ഥന തുടങ്ങുമ്പോഴും ആദ്യ ഭാഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, തീഷ്ണമായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ പ്രാർത്ഥിക്കാൻ സഹായിക്കും പരിശുദ്ധാത്മാവെന്നറിയാം. ഇതൊരു സഹായിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാം. ഈശോമിശിഹാ തന്നെ നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവത്തിന്റെ ദാനമായ ഈ പരിശുദ്ധാത്മാവ്, ഈശോമിശിഹാ തന്നെ പറയുന്നുണ്ട് സഹായകനായ പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 14:16 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ, ഈശോയുടെ മരണത്തിന് ശേഷം ഉദ്ധാനത്തിന് ശേഷം നമ്മളെ തനിച്ച് വിടുകയല്ല ചെയ്തത്. നമുക്കറിയാം, ഈശോ നമ്മളിൽ വസിക്കുന്നുണ്ട്, പിതാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ എല്ലാ അനുദിന ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കാം. സഹായകൻ എന്നാണ് പറഞ്ഞിരിക്കുന്ന സഹായകൻ, അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ, ഈശോ നമ്മളോട് കൂടിയുണ്ട്, ഈശോയെ ഒരു സഹായകനെ നമുക്ക് തരികയാണ് ചെയ്തത്. സഹായം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് സഹായകൻ എന്ന് പറയുമ്പോഴേ പലപ്പോഴും എത്ര കുറഞ്ഞ ഗ്രേഡ് കുറഞ്ഞ, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ യജമാനനെ, ഇന്ന് ഞാൻ നിന്റെ കൂടെ ഇറങ്ങുകയാണ്, നീ എന്നെ ഭരിക്കണമേ, നീ എന്നെ നിയന്ത്രിക്കണമേ, നീ എന്നെ നടത്തണമേ, നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം. ഇങ്ങനെ ഞാൻ ഏൽപ്പിച്ചാണ് നടക്കുന്നത്. പലപ്പോഴും പുറത്തൊക്കെ എവിടെയൊക്കെ പോവുകയും വീട്ടു ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ സഹായകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു കുറഞ്ഞ ആളാണ്, നമ്മളെ താഴെ നിന്ന് സഹായിക്കുന്ന ഒരാളെന്നല്ല, ദൈവമാണ്, പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകും. ലോകത്തിൽ ജീവിക്കുന്ന കുടുംബ ജീവിതക്കാരായ നമുക്കറിയാം പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആ ഞെരുക്കങ്ങളിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മളെ ശക്തരാക്കുന്ന പരിശുദ്ധാത്മാവ്, ശക്തമാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇത് സദാ പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തന നിരതനാണ്.
ഈശോയും പ്രവർത്തന നിരതനാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മൾ മുഴുവൻ സമയം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്, ഉറക്കത്തിലും ഉണർവിലും പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും പരിശുദ്ധാത്മാവ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മോട് ഒത്തു വസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ പരിശുദ്ധാത്മാവിനെ പറ്റി തന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നു. ഈ സത്യാത്മാവിനെ യോഹന്നാൻ സുവിശേഷം 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ അരൂപിക്കും ദൈവരാജ്യത്തിൽ പെടാത്തവർക്കല്ല സത്യാത്മാവിനെ തന്നിരിക്കുന്നത്, ദൈവരാജ്യത്തിൽ പെട്ടവർക്കാ. ലോകരാജ്യത്തോട് എല്ലാവരെയും മാടി വിളിക്കുന്നുണ്ട് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി. പക്ഷെ ദൈവരാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക്, നമ്മളെ എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? മാമോദീസായിലൂടെ, വിശ്വാസം വഴി മാമോദീസായിലൂടെ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ജീവിക്കാൻ, നമ്മളിൽ പ്രവർത്തിക്കാൻ, നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കാൻ, നിത്യജീവൻ നമുക്ക് നേടിത്തരാൻ വേണ്ടി, നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ലോകത്തിലെ ഞെരുക്കങ്ങളിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ, വീണുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ലോകത്തിന് സാധിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവിനെ നമ്മെ കാണാൻ സാധിക്കും. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നത്? ഇവിടെ കാരണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഈ പരിശുദ്ധാത്മാവ് എവിടെയാ വസിക്കുന്നത്? നമ്മളിൽ ഉള്ളിലാ വസിക്കുന്നത്. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഗാനങ്ങളൊക്കെ ആലപിക്കാൻ നമ്മൾ പാടത്തില്ലേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എവിടുന്നോ എഴുന്നള്ളി വരികയാണ്, അകലെ എവിടുന്നോ എഴുന്നള്ളി വരികയാണ്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പിന്നെ മറ്റു ഭൂതാശകളിലൂടെ സ്ഥൈര്യത്തിലൂടെ സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, സാക്ഷ്യത്തിനുള്ള സ്ഥിരീകരണം. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നത് കഴിയുമ്പോൾ നമ്മൾ ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള സ്ഥിരീകരണം. മറ്റു ഭൂതാശകളിലെല്ലാം പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുക ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ നിറയുക ചെയ്യുന്നത്, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത്, പുറമേ നിന്ന് വരികയല്ല നമ്മൾ വസിക്കുകയാണ്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ഭൂതാശകളിലൂടെയും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ സഹായിക്കുകയാണ്. വചനമായ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ സഹായിക്കുകയാണ്. ഈ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിനെ വീണ്ടും കൊരിന്തോസുകാർക്ക്, പൗലോസിലെ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 നമുക്കറിയാവുന്ന ഒരു തിരുവചന, 3:16 എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇപ്പൊ ഈ പരിശുദ്ധാത്മാവ് എവിടെ വസിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വസിക്കുക, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുക ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയം ദൈവാത്മാവ് വസിക്കുന്നു. ദൈവാത്മാവ് വസിക്കുന്നത് കൊണ്ട് ദൈവം ഈശോ നമ്മുടെ ഉള്ളിൽ, ദൈവമായിട്ടുള്ള ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെന്ന് ഈ ദൈവാത്മാവ് പറഞ്ഞിരുന്നത്. 1 യോഹന്നാൻ 3:24 പറയുന്നുണ്ട്, ഈ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഈ ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നുവെന്ന്. അപ്പൊ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു തരികയാണ് നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നു, ഈശോ വസിക്കുന്നെന്ന്. അതുകൊണ്ട് എന്താണ് പരിശുദ്ധ കുർബാനയില് നമ്മൾ ബലിയർപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഉടനെ പറയും, ഇവിടെ ബലിയർപ്പണം തുടങ്ങുമ്പോൾ പറയും, ഇവിടെ ഈശോ ഉണ്ട്, ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇതാരാ പറയുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതാണ്. ഈ തിരുശരീരം നമ്മൾ ഭക്ഷിക്കുമ്പോഴേ നമ്മളോട് എന്നാ പറഞ്ഞത്? എന്റെ ദൈവമേ, നമ്മൾ വിളിക്കുകയല്ലേ, എന്റെ ദൈവമേ, എന്റെ ദൈവത്തെ ആണല്ലോ ഞാൻ ഈ ഭക്ഷിക്കുന്നത്, എന്റെ ദൈവമാണല്ലോ ഇതിലേക്ക് കടന്നു വരുന്നത്, എന്റെ ദൈവമേ എന്ന് നമ്മളൊന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നമ്മളിൽ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല. അതൊന്ന് വായിച്ചു തന്നെ യോഹന്നാൻ 3:24. 1 യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്ലീഹ എഴുതിയ ലേഖനമാണ്, ലേഖനത്തിലെ 3 ഈ തിരുവചനമൊക്കെ നൽകപ്പെട്ടിട്ടുള്ള നമുക്ക് വേണ്ടിയാണ് കേട്ടോ, കർത്താവിന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ തിരുവചനമൊക്കെ വീട്ടിൽ ചെന്നിരുന്ന് വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം ഇരട്ടി വർദ്ധിക്കും,
ജോലിക്ക് നമ്മൾ പരിശുദ്ധാത്മാവ് പറയും അടങ്ങിയിരിക്കരുതെന്ന് പറയും. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും മുഴുവൻ സമയം 24 മണിക്കൂറും പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് തരും. വായിക്കുക. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും വസിക്കുന്നു. അവൾ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൾ നമ്മിൽ വസിക്കുന്നതിനെ നാം അറിയുകയും ചെയ്യുന്നു. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് മൂലം നമ്മൾ അറിയുന്നു ഈശോ നമ്മളിൽ വസിക്കുന്നെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈശോ ഈശോ എന്ന് വിളിക്കുന്നത്, ഈശോ ഏറ്റുപറയുന്നത്, പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് താല്പര്യം വരുന്നത്. ഈ എവിടെയെല്ലാം ആരാധന ഉണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ പോയിരിക്കും. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ എൻ്റെ ഭർത്താവ് വായിച്ചു കേൾപ്പിച്ചതാണ് എന്നെ. ഇറാഖിലെ ഒരു കുറച്ച് കൊച്ചു കുട്ടികൾ, തീരെ ബാലന്മാർ 3 പേരോ മറ്റോ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഈശോയെ ഉപേക്ഷിക്കാനും ഇസ്ലാം മതത്തിന്റെ ചില ചൊല്ലുകൾ പ്രാർത്ഥനകൾ ഏറ്റിയൊല്ലാൻ കുട്ടികളോട് പറഞ്ഞു. കൊച്ചു കുട്ടികളോട്, അതിൽ 3 വയസ്സുവരെയുള്ള കുട്ടികളുണ്ട്, അവരോട് ഏറ്റു പറഞ്ഞു നിങ്ങൾ ഏറ്റിയാണ് ഈ പ്രാർത്ഥനകൾ ഏറ്റിയെല്ലി ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയണമെന്ന്. കൊച്ചു കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ പറയത്തില്ലെന്ന്, ഞങ്ങൾ പറയത്തില്ല, ഞങ്ങൾ ഈശോയെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനത്തെ ആദ്യത്തെ കുട്ടിയെ ഇങ്ങനെ ശിരച്ഛേദം ചെയ്തു, പഴുത്തറുത്ത് കൊന്നു. 2-ാമത്തെ കുട്ടിയും കൊന്നു. 3-ാമത്തെ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വരം വാക്യം പറയാൻ ശരിക്കും അറിയാൻ വയ്യാത്ത കുട്ടി പറഞ്ഞു ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഒത്തിരി ഇങ്ങനെ മരണ പീഡനം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ധാരാളം പീഡനങ്ങളുടെ ചിത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇന്റർനെറ്റിലൊക്കെ വരുന്നുണ്ട് ഒത്തിരി പീഡനങ്ങൾ. നമ്മുടെ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ട് പീഡനങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ വിചാരിക്കും ഒരു പക്ഷേ നമ്മുടെ അടുത്ത് ഈ പീഡനം വന്നാൽ നമ്മൾ നിൽക്കുമോ, അതിനുള്ള ശക്തിയുണ്ടോ, പരിശുദ്ധാത്മാവ് ശക്തി തരും. ഇത് എവിടെയാ വസിക്കുന്ന പരിശുദ്ധാത്മാവ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ കുട്ടികൾ സ്വന്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ കുട്ടികൾ ഒരിക്കലും സ്വന്തമായിട്ട് പറഞ്ഞതല്ല. കുട്ടികൾ നമുക്കറിയാം ഭയങ്കര ഭയമുള്ളവരാണ് കുട്ടികളെ, അവർ സ്വന്തമായിട്ട് പറയത്തില്ല. അവരുടെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെട്ടു, പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ആ വാക്കിന്റെ അർത്ഥം പോലും ആ കുട്ടികൾക്ക് അറിയാവോ എന്നറിയില്ല. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് ആ കുട്ടികൾ പറഞ്ഞു. ഒരു പക്ഷേ നമ്മളിപ്പോ വിചാരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് വാളും കുന്തവും തോക്കുമായിട്ട് വന്നാൽ നമുക്കൊക്കെ നിൽക്കാൻ ശക്തിയില്ല എന്ന് നമ്മൾ ഭയപ്പെടേണ്ട. ആ സമയം പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും, നമ്മൾ എതിർത്ത് നിൽക്കും, വാക്ചാതുര്യം നമുക്ക് തരും. എന്ത് പറയണമെന്ന് ഉൾക്കണ്ട പെടേണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈശോ പറഞ്ഞിട്ടുണ്ട്. വാക്ചാതുര്യം തരും, നിർഭയത്വം തരും, ധൈര്യം തരും. ഇതെല്ലാം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മള് മാമോദീസായിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, പുത്ര സ്വീകാര്യത്തിന്റെ. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 14-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. നമ്മളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് അബ്ബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത്, ദൈവത്തെ അപ്പാന്ന്. അല്ലെ, പിതാവേ എന്ന് ഒരിക്കലെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ്. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇവിടെ വന്ന് ഈ ഭൂമിയിൽ ദൈവം അവതരിച്ച് നമ്മളെ എല്ലാം പഠിപ്പിച്ച് ശിഷ്യത്വത്തിലേക്ക് നമ്മളെ വിളിച്ച് ശിഷ്യത്വമൊക്കെ തന്ന് ഈശോ അങ്ങ് പോയാൽ 3 ദിവസം കഴിയുമ്പോൾ പേടിച്ച് ആരെയും ഈശോയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു ആ നിമിഷം നമ്മൾ ഉപേക്ഷിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം, ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം തന്നെ ദൈവത്തെ തന്നിരിക്കുക നമുക്ക്, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ആത്മാവിനെ തന്നിരിക്കുക. പരിശുദ്ധ ആത്മാവ് എന്ന് പറയുമ്പോൾ ഒരു പരിശുദ്ധ തൃത്വത്തിലെ 3 വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവായ ദൈവം. ആത്മാവ് എന്ന വാക്ക് പറയുന്നെങ്കിലും പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക് നമ്മൾ പറയുന്നെങ്കിലും പരിശുദ്ധ തൃത്വത്തിലെ 3-ാമത്തെ ആളുകളൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവായ ദൈവം. ആ ദൈവത്തെ നമുക്ക് തന്നിരിക്കുന്നത് ഈശോയെ ഏറ്റു പറയാനാണ്. കുറേ ദിവസക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ റോമക്കാർ ലേഖനം എന്ന് വായിച്ച് 8-14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആവാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അത് പിന്നെ പറയാം. ഇത്രയും പറഞ്ഞ നമ്മളെ
ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയിരിക്കുന്ന, പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയല്ല. ഒരു ഭയവും ഇല്ലാതെ ഈശോയെ ഏറ്റുപറയാൻ, ദൈവത്തെ ഏറ്റുപറയാനുള്ള ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കൊരിന്തോസുകാർക്ക് ലേഖനത്തിലെ 1:12-3 പറയുന്നുണ്ട്, ഈശോ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. ഈശോ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. 1 കൊരിന്തോസ് 12:3. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശവിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവും മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവാണെന്ന് ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. ഈശോ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, അത്ര അറിഞ്ഞാൽ മതി. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോയുടെ മരണത്തിന് ശേഷം ഈ ശിഷ്യന്മാരെല്ലാം യഹൂദരെ ഭയന്ന് കഥകടച്ച് മുറിയിൽ കയറിയിരിക്കുകയായിരുന്നു. ഭയങ്കര ഭയം. ഈശോയെ പറഞ്ഞെങ്കിൽ അവര് കൊല്ലുപോകുന്നു. അതുപോലെ തന്നെ നമുക്ക് പത്രോസ് സ്ത്രീയുടെ ഒക്കെ സ്വഭാവം നമുക്ക് അറിയാമല്ലോ. ഒരു ദാസി പെൺകുട്ടിയുടെ മുൻപിൽ ഈശോയെ ഞാൻ അറിയുകയില്ലെന്ന് പറഞ്ഞു. 3 വർഷം കൂടെ കൊണ്ടുനടന്ന്, പരിപാലിച്ച് കൊണ്ടുനടന്ന് ഗുരുവിനെ അറിയുകയില്ലെന്ന് പറഞ്ഞു. അത്രയും ധൈര്യമേ പത്രോസ് സ്ത്രീയായിട്ടുള്ളൂ, സ്ത്രീകന്മാർക്കൊക്കെ ഉള്ളൂ. ആ സ്ത്രീകന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്നവരാ. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോഴേ അവര് ശക്തി പ്രാപിച്ചു. നമുക്കറിയാം, സ്ത്രീകന്മാരുടെ നടപടി പുസ്തകത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അല്ലെ, നടപടി പുസ്തകത്തിലെ പന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് ശക്തി പ്രാപിച്ചു. ഇതുപോലെ ഭയത്തിൽ കഴിഞ്ഞാണ് പത്രോസ്ത്രീയ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. അവരെല്ലാവരും പ്രസംഗിച്ചു. പ്രസംഗിച്ചത് കണ്ടപ്പോഴേ ഇത് പുതുവീങ്ങി പിടിച്ച് കുടിച്ച് ലഹരി പിടിച്ചവരാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ചിലരൊക്കെ അപഹസിച്ചു. എങ്കിലും ധൈര്യത്തോടെ പറഞ്ഞു, ഞങ്ങൾ പുതുവീങ്ങി കുടിച്ചവരല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ഈശോയാണ്. ദൈവം അവരെ കർത്താവും ക്രിസ്തുവുമായിട്ട് ഉയർത്തി. ദാരെ വരാനിരിക്കുന്ന രക്ഷകൻ തന്നെയാണ് മിശിഹായ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നത് വരാനിരുന്ന ആ മിശിഹായെ തന്നെയാണ് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നത്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവരെ കുറിച്ചല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ഈശോയെ ദൈവം ക്രിസ്തുവും കർത്താവുമായിട്ട് ഉയർത്തി. നടപടിയുടെ പുസ്തകത്തിൽ 2:26 എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു, എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. 2:26. അതിനാൽ നിങ്ങൾ ക്രൂശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇതാണ് കർത്താവും ക്രിസ്തുവുമാണ്, ഇത് ദൈവമാണെന്ന് ഏറ്റു പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് മുഖേന എല്ലാം സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇവിടെ വൈകിട്ട് വരാൻ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയ ഈശോയെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളോടൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ചോദിക്കാൻ പറയുന്നുണ്ട്. വീണ്ടും പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടി വിശുദ്ധ സുവിശേഷം 9:11-13 വിശുദ്ധ സുവിശേഷം 11:9-13 അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടനായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ
ദുഷ്ടരായ നമുക്കൊക്കെ അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല എന്നാ യോജിച്ചിരിക്കുന്നത്, എത്ര അധികമായിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയതൊന്നും പോരാ, നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണം. അതാണ് ആദ്യം ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ആ പ്രാർത്ഥന ഈപ്പച്ചനച്ചൻ, ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ ഈപ്പച്ചനച്ചൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനയാണ്. അതെനിക്ക് ഒത്തിരി അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിതാവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറക്കണമേ. നടക്കുന്ന വഴിയെല്ലാം നമുക്ക് ചെല്ലാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിതാവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറക്കണമേ. ഒത്തിരി ശക്തിയുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തിന്റെ കുറവുണ്ട്? നമ്മളിപ്പോ ചിലപ്പോ ചോദിക്കുന്ന ഇതായിരിക്കും, എന്റെ മകനൊരു ജോലി കിട്ടണേ, എന്റെ മകനൊരു ജോലി കിട്ടണമേ എന്ന്. ദൈവത്തെ തന്നെ ഇനി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? ഈ ദൈവം നമ്മളെ കണ്ട പിന്നെ നമുക്ക് എന്ത് വേണം? നമുക്കറിയാം, നമുക്കൊരിപ്പം ഒരു മാങ്ങ മേടിക്കാൻ ചെന്നു, പഴുത്ത മാങ്ങ മേടിക്കാൻ ചെന്നു, കുറച്ച് മാങ്ങ നമ്മൾ മേടിച്ചു. അതേസമയം നമ്മുടെ പറമ്പിൽ ഒരു നല്ല മാവ് ധാരാളം കഴിക്കുന്ന ഒരു മാവ് തന്നെ ഉണ്ടെങ്കിൽ ഏതാ നല്ലത്? ഒരു ഒരു മരം തന്നെ കിട്ടുന്നതാണോ, വൃക്ഷം തന്നെ കിട്ടുന്നതാണോ നല്ലത്? രണ്ട് മാങ്ങ കിട്ടുന്നതാണോ നമുക്ക് നല്ലത്? ഇത് വൃക്ഷത്തിൽ തന്നെ നമുക്ക് പിടിക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ പറയുക, പരിശുദ്ധാത്മാവ് നിറയാൻ നമ്മൾ ചോദിക്കുക. ചോദിച്ചാൽ തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈശോമിശിഹായ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായിട്ട് നൽകുമെന്ന്. പിന്നെ നമുക്കൊന്നിനും കുറവില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും കുറവില്ല. അത് പരിശുദ്ധാത്മാവ് നമുക്ക് എന്തെല്ലാം തരുമെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 7:37 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ലോകത്തിന്റെ ദാഹമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, കർത്താവായ ഈശോമിശിഹായ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലോകത്തിൽ നമുക്ക് പലതിന് ദാഹമുണ്ട്, നമുക്ക് പലതും ഇനി നേടാനുണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ ലോകത്തിന്റെ ദാഹമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവിടുന്ന് പ്രവഹിക്കാൻ തുടങ്ങും. നമ്മൾ നിൽക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് നിറയും, കാണുന്നവരിൽ പരിശുദ്ധാത്മാവ് നിറയും. ഈ പച്ചനച്ചന്റെ അടുത്ത് ചെന്ന് നിന്നാൽ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടോ? ഒരനുഭവം കിട്ടാറുണ്ടോ? ഉണ്ട്, കിട്ടാറുണ്ട്. കാരണം അച്ഛന്റെ അടുത്ത് നിന്നാൽ ആ ശക്തി അറിയാം, ദൈവകീയ ശക്തി നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തിയുടെ അടുത്ത് നിന്നാൽ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിത് വെറുതെ നമ്മൾ ചോദിച്ചാൽ മതി, ചോദിച്ചാൽ മതി. ആർക്കെങ്കിലും ദാഹിക്കെങ്കിൽ ദാഹിച്ചാൽ മതി, ചോദിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനെ നമുക്ക് അധികമായിട്ട് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ നന്ദി, ഈശോ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ട്, ആ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ചോദിച്ച് ചോദിച്ച് ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ വന്ന് കൂട്ടത്തോടെ സ്തുതിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് ജ്വലിക്കും. അങ്ങനെയാണ് സ്തുതിക്കുന്നവരുടെ ഇടയിൽ നിന്ന് സ്തുതിക്കുമ്പോൾ, സ്തുതിക്കാൻ കഴിവില്ലാത്തവർ ഒരിക്കലും വായി തുറന്ന് സ്തുതിക്കാൻ കഴിവില്ലാത്തവർക്ക് സ്തുതിക്കാൻ ശക്തി കിട്ടും സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് സ്തുതിക്കുമ്പോൾ. അതുപോലെ ഭാഷാവരം ഒക്കെ ലഭിക്കുന്നത് എങ്ങനെ? ഭാഷാവരം ഉള്ളവരുടെ ഇടയിൽ നിന്ന് സ്തുതിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭാഷാവരം കിട്ടും. സാമുവേലിന്റെ പുസ്തകത്തിലെ 1:10 സാവൂളിനെ രാജാവായിട്ട് സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നുണ്ട്. അഭിഷേകം ചെയ്തതിനു ശേഷം സാമുവേൽ പ്രവാചകൻ സാവൂളിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്നെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ സാവൂൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് യോഗ്യത? എന്നെ കൊണ്ട് ഞാനാണെങ്കിൽ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഒരു ചെറിയ കുടുംബത്തിൽപ്പെട്ടതാണ്, എന്റെ കുടുംബമാണ് വലിയ മഹിമയുള്ളതൊന്നുമല്ല, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ആ സാമുവേൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്തു. ചെയ്തതിനു ശേഷം ചില കാര്യങ്ങളെല്ലാം പറയുന്നതിനോട് പറയുന്നുണ്ട്. 1 സാമുവേൽ 10:6 പറയുന്നുണ്ട്, അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. അത് പറയുന്നത് ഇതാണ്, കുറെ ഒരു പ്രവാചകൻ വേണം, വാദ്യമേളങ്ങളും ചെണ്ടയും തപ്പും ഒക്കെ കൊട്ടി ഒരു പ്രവാചകൻ വേണം മലയിൽ നിറഞ്ഞു വരുന്നത്, നീ മലയിലേക്ക് കയറുമ്പോ കാണും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്നിൽ ശക്തമായിട്ട് ആവസിക്കും. ആ പ്രവാചകണം പ്രവചിച്ചുകൊണ്ട് വരികയാണ്.
പ്രവചിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ കൂടെ നീ നിൽക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് നിന്നിൽ ആവസിക്കും. അപ്പോൾ നീ പ്രവചിക്കാൻ തുടങ്ങും. അപ്പോൾ നീ മറ്റൊരു മനുഷ്യനായി മാറും. നോർത്ത് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുക ഒരു വ്യക്തിയിലേക്ക്, പരിശുദ്ധാത്മാവ് കടന്നു ചെന്ന് പ്രവചിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. അപ്പൊ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ഇതാ, നമ്മൾ ഇപ്പൊ ലോകത്തിന്റെ മനുഷ്യരാണോ ദൈവരാജ്യത്തിന്റെ മനുഷ്യരാണോ നമ്മൾ എടുക്കുന്നത് ചിന്തിക്കണം. നമുക്ക് ഭവനത്തിനോട് ചെന്ന് കഴിഞ്ഞ നേരം പുറത്ത് വയ്യോളം നെട്ടോട്ടമാ. രാവിലെ തുടങ്ങും നമ്മുടെയൊക്കെ അധ്വാനം നെട്ടോട്ടോടെ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ക്രമപ്പെടുത്തുക. വേണ്ടെന്നല്ല പറയുന്നത്, നമുക്ക് കർത്താവിനെ ഒന്ന് ധ്യാനിക്കുന്നതിനോ ഉണർന്നാണെന്ന് ധ്യാനിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ നന്ദി പറയുന്നതിനോ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ജോലിയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവികത പ്രകാരമാണ് എന്റെ ജീവിതം, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവികത പ്രകാരമാണോ എന്ന് ചിന്തിക്കുന്നതിന് പോലും സമയമില്ലാതെ നമ്മൾ ഈ നെട്ടോട്ട് ഓടുന്നതിന്റെ ഇടയിൽ. അപ്പോൾ സ്തുതിപ്പും പ്രാർത്ഥനകളും ആരാധനകളും പരിശുദ്ധ കുർബാനയും എല്ലാം ദൈവാത്മാവിനെ നമ്മളിൽ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മളിൽ ആവസിക്കുന്നതിന് വേണ്ടി, മറ്റൊരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുന്നതിന് വേണ്ടിയാണ്. മറ്റൊരു മനുഷ്യനായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തുക. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനേഴാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. കൊരിന്തോസ് രണ്ടാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനേഴാം തിരുവചനം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. മിശിഹായിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. സാധാരണ ഒരു ലോകത്തിലെ ഒരു അംഗമല്ല നമ്മള്, നമ്മൾ ദൈവരാജ്യത്തിലെ സ്വർഗത്തിന്റെ മക്കളാണ്. ക്രിസ്ത്യാനി സ്വർഗത്തിന്റെ മക്കളാണ്, ദൈവരാജ്യത്തിലെ സ്വർഗത്തിലെ മക്കളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും മറ്റുള്ളവരെല്ലാം ദൈവം കൈവിട്ടോ? ഇല്ല, അവരെ നാം കൂട്ടിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. ഈ ജോലി ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെയാണ്, അതിനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന് കൊരിന്തോസ് 5:17, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു മനുഷ്യനായി മാറുമെന്ന്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു മനുഷ്യനായിട്ട് മാറും, ദൈവിക മനുഷ്യനായിട്ട് മാറും. പിന്നെ സന്തോഷവും സമാധാനവും എല്ലാം ദൈവത്തിൽ മാത്രം. എന്റെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി, എന്നെ സൃഷ്ടിച്ച കർത്താവിന് വേണ്ടിയാണ് എന്റെ ജീവിതം. ഇങ്ങനെ ഏറ്റു പറയും, എന്റെ കർത്താവ് എന്റെ ദൈവമേ, എന്നെ സൃഷ്ടിച്ചവന്റെ മഹത്വത്തിനായിട്ട്, എന്നെ സൃഷ്ടിച്ചവനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവഹൃദയം നിറവേറ്റി ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കും. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ഏറ്റവും വലിയ കൽപ്പന സ്നേഹത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, അപ്പൊ ആ സ്നേഹത്തിൽ പൂർണ്ണരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തെ പൂർണ്ണരായിട്ട് ആകുക എന്നുള്ളതാണ്. സ്വർഗസ്നായിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുമെന്ന കർത്താവ് നമ്മളോട് പറഞ്ഞത്. എങ്കിലും സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക, കരുണയിൽ പൂർണ്ണത പ്രാപിക്കുക. ഇപ്പൊ ദൈവകരുണയുടെ വിശുദ്ധ വർഷമായിട്ട് പ്രഖ്യാപിച്ച ഈ വർഷം ഇങ്ങനെ വിശുദ്ധ വർഷമായിട്ട് പ്രഖ്യാപിച്ചെങ്കിൽ ദൈവത്തിന്റെ കരുണ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ കരുണ ഉണ്ടെന്ന് നമുക്കറിയാം. ദൈവം കരുണയുള്ളവരാണ്, അത് ലോകസ്ഥാപനത്തിന് മുമ്പേ. ദൈവം എന്ന് പറഞ്ഞാൽ കരുണയാണ്, സ്നേഹമാണ്. ആ സ്നേഹം, ആ കരുണ നമ്മൾ സ്വീകരിച്ചത് കയ്യില് ഒളിച്ചു വെക്കാൻ, പറയുടെ കീഴിൽ വെക്കാനല്ല. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ദൈവത്തെ, ഈശോയെ പറയുടെ കീഴിൽ അടച്ചു വെക്കാനല്ല, അത് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത് ഈശോയുടെ പ്രകാശം നമ്മളിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രതിഫലിപ്പിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന, ഇതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. പുതിയ സൃഷ്ടിയാകുക എന്നാണ് പരമപ്രധാനം. 2 കൊരിന്ത്യർ 4:16-18 വരെ പറയുന്നുണ്ട്. നശ്വരമായ സമ്പത്തിലല്ല നമുക്ക് പ്രത്യാശ വയ്ക്കേണ്ടത്, അനശ്വരമായ ദൈവത്തിൽ. നമ്മളിലെ ബാഹ്യ മനുഷ്യൻ ഇങ്ങനെ പറയുന്ന അവിടെ, നിങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. നമ്മളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കണം. അതെങ്ങനെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കേണ്ടത്? ലോകത്തിന് വേണ്ടി അല്ല നമ്മുടെ ജീവിതം ആദ്യം മനസ്സിലാകണം. ഈ നെട്ടോട്ടം മുഴുവൻ ലോകത്തിന് വേണ്ടി അല്ല, ഒരു പ്രയോജനവുമില്ല. നമ്മൾ മരിക്കുമ്പോൾ അത് തീർന്നു. ലോകത്തിന് വേണ്ടി മാത്രം നമ്മൾ ഓടിയാൽ, ദൈവമഹത്വത്തിനായിട്ട് ലോകത്തിലെ ജോലികളെല്ലാം ചെയ്യുക, പ്രവൃത്തികളെല്ലാം ചെയ്യുക, ദൈവഹിതപ്രകാരം ദൈവം ഇഷ്ടപ്പെടുന്നതാണോ ദൈവം ആഗ്രഹിക്കുന്നതാണോ നോക്കി ലോകത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ ജീവിക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്.